രചന നസ്രിയ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ശരീച്ച് പോനൂർ. പ്ലീസ് മാതിട്ടോ ഈ പിണക്കം, ഇനിയെങ്കിലും എന്നോടൊന്നും ഉണ്ടാവും, എൻ്റെ പൊന്നല്ലേ. അയ്യോ, ഞാനിന്ന് എന്നോടൊന്നും പറയുന്നില്ല, എൻ്റെ വായിൽ നിന്നെങ്കിലും വീണിട്ടിട്ട് വേണം നിനക്ക് അടുത്തടി തുടങ്ങാൻ. ഞാനില്ല പൊന്നെ, എന്നെ വിട്ടേക്ക് പ്ലീസ്. ഓഹോ, അപ്പൊ പറഞ്ഞു വരുന്നത് ഞാനാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നല്ലേ. നമുക്കിടയിൽ എല്ലാ പ്രശ്നങ്ങളും കാരണക്കാരി ഞാൻ ഒറ്റ ഒരാളാണെന്നല്ലേ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് ഇത് തന്നെ വേണം. അല്ലെങ്കിൽ എനിക്ക് ആദ്യം അറിയാം, അവസാനം കുറ്റമുഴുവൻ എന്റേത് മാത്രമായിരിക്കുന്നു. ഞാൻ മാത്രമാണല്ലോ ഇവിടെ വഴക്കാളിയും പ്രശ്നക്കാരിയും. എന്റെ പൊന്നു എന്നെങ്ങ് കൊല്ല്, ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ എന്നെ ഒറ്റയടിക്കൊന്ന് കൊന്നിരുന്നോ നീ. ഡി പെണ്ണെ, എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ഓഫീസിൽ പോകണം. ഇപ്പൊ തന്നെ ഞാൻ ലേറ്റായി, വൈകിട്ട് ഞാൻ ജോലി എഴുതി വന്നിട്ട് ഇവിടെ ഇരിക്കുമല്ലോ. ആ സമയം നീ മഹാഭാരതോ രാമായണോ ബൈബിളോ ഖുറാനോ എന്ത് വേണേലും പാരായണം ചെയ്തോ, ശ്രദ്ധയോടെ തന്നെ ഞാനത് കേട്ടിരിക്കാം. ഇപ്പൊ നീ എനിക്ക് അല്പം സൗകര്യം തന്ന്, എന്നെ ഒന്ന് പോവാൻ അനുവദിക്കോ. ആഹാ, ഞാൻ സൗകര്യക്കാരാണല്ലേ, വരട്ടെ. അങ്ങനെ ഉള്ളിലൊക്കെ ഞാൻ പുറത്തോട്ട് വരട്ടെ, എങ്ങനെയാലും കുഴപ്പമില്ല. എന്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയും, അതൊന്നും കൂടി പറഞ്ഞു തരുമോ. ശരി, പറഞ്ഞ് തുലക്ക്. നിന്റെ സങ്കടങ്ങൾ ഓരോന്നും ഒരൊറ്റ എണ്ണം വിടാതെ പറയണി. ഇവിടെ കേട്ടോണ്ടിരിക്കുക, ഞാൻ ജോലിക്കും പോകുന്നില്ല, ഇവിടുന്ന് എങ്ങോട്ടും പോകണില്ല, പോരെ. എന്താ നിന്റെ പ്രശ്നം, പറഞ്ഞു കൊടുക്കടി. ഇത് തന്നെയാ എന്റെ പ്രശ്നം, ഞാൻ വെറും വഴക്കാളിയായി മാറിയല്ലേ. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്നെ സ്നേഹിച്ച് മതിയായിരുന്നില്ല. എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വഴക്കിട്ട അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഓരോ പിണക്കങ്ങളും ഞാൻ ആസ്വദിക്കുക. പിണക്കം കഴിഞ്ഞാലുള്ള ഇണക്കത്തിന് അത്രമേൽ മാധുര്യമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാ ഇപ്പൊ ഞാൻ കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കുന്നത്. എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ഓഫീസിൽ ഇന്നിനി എന്തൊക്കെ പൊല്ലാപ്പണനെ കാത്തിരിക്കുന്നോർത്ത് ഞാൻ ഉറക്കണരുമ്പോ ഇന്ന് എന്ത് പറഞ്ഞ് വഴക്കിടുന്ന ഓർത്താണല്ലോ നീ ഉണർന്ന് വരുന്നതന്നെ. കാഷ്ടമുണ്ട് കേട്ടോ, ക്ഷമിക്കുന്നതിനെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു മനുഷ്യൻ എത്രയെന്ന് വെച്ചാൽ സഹിക്കുക? അങ്ങനെ കഷ്ടപ്പെട്ട് ആരും എന്നെ സഹിക്കണ്ട, എന്നെ സഹിക്കാൻ മേലെങ്കിൽ ഇട്ടേച്ച് പൊയ്ക്കോളൂ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇടി പൊട്ടിക്കാളി, സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം, ഒന്ന് പറയുന്നുണ്ട് നീ? എനിക്ക് എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഞാൻ കാരണം ഇവിടെ ആരുടെയും സ്വസ്ഥത നഷ്ടപ്പെടണ്ട. ഈ ജീവിതത്തിൽ നിന്ന് ഞാനങ്ങ് പോയേക്കാം, പോരെ. ആഹാ, കൊള്ളാലോ, എങ്ങോട്ട് പോയേക്കാന്ന് അതോടെ പറഞ്ഞേക്ക്, എങ്ങോട്ട് പോകുന്നു എന്ന്. ഞാൻ വന്നിടത്തേക്ക് തന്നെ പൊക്കോളാം, പോരെ. സന്തോഷ സമാധാനം അവളും കിട്ടട്ടെ. നീ അതിന് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നാണോ? ആണോ എന്ന്? ജീവിതകാലം മുഴുവൻ എൻ്റെ പ്രാണനായി ചേർന്ന് പിടിച്ച് സ്നേഹിക്കാനല്ലേ പെണ്ണെ നിന്നെ ഞാൻ എൻ്റെ ഈ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന്, എൻ്റെ രാജ്ഞിയായി നിന്നെ ഈ കൊച്ചു സ്വർഗത്തിൽ വാഴിക്കാൻ, എന്നിട്ട് ഇപ്പം എന്നെ പാതി വഴിയിൽ തനിച്ചായി കടന്നുകളയാണല്ലേ നിന്റെ പ്ലാന്. നിനക്ക് പോണോടി, പോണോന്ന്? ആ പോണം. അങ്ങനെ എന്നെ തനിച്ചാക്കി നീ പോവോ? ഏഹ്, പോവോ? ഓടാതെ അവിടെ നിൽക്കടി, നിൽക്ക. എൻ്റെ ചെവി പിടിച്ചിങ്ങനെ പിച്ചല്, എനിക്ക് നോവുന്നു. എൻ്റെ പൊന്നിന് വേദനിച്ചോ? സാറില്ല, ഞാൻ തടവി തരാം. വേണേ ഒരു ഉമ്മയും തരാം കേട്ടോ, എൻ്റെ പൊന്നിന് വേണേ മാത്രം. അയ്യണം, എനിക്ക് ഉമ്മയും കുമ്മയും വേണ്ടായി. എന്നാലും പെണ്ണേ, നീ എന്നെ തനിച്ചാക്കി പോവല്ലേ, നിന്റെ മനസ്സ് കല്ലാണോടി. അവളെ വട്ടം പിടിച്ച് അവൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ കണ്ണീർ കൊണ്ട് ഒരു പുഴ ഒരുക്കിയായിരുന്നു അവളുടെ കണ്ണുകൾ. എൻ്റെ പ്രാണന് വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? എൻ്റെ പൊന്നെന്നൊപ്പം ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസമെടുക്കാൻ പോലും പറ്റില്ല. അതവിടെ നന്നായിട്ട് അറിയാലോ, ഇതല്ലേ എൻ്റെ ലോകം. ഈ നെഞ്ചിലെ ചൂട് പറ്റി ഉറങ്ങണ എനിക്ക്, അതേ ചൂടേറ്റ് തന്നെ ഉണരുകയും വേണം. അവസാന ശ്വാസമെടുക്കുമ്പോൾ എൻ്റെ മുടിയിടകളിൽ ആ കൈവിരലുകളാകെ തലോടണം. ഈ മടിയിൽ തലയാഴ്ച കിടന്ന് എനിക്ക് മരണത്തെ പുൽകണം. എൻ്റെ ദൈവമേ, അപ്പോഴും എന്നെ വിടില്ലല്ലേ നീ? എന്ത് വിധി ഇത്, സഹിക്കാൻ മേലാട്ടോ. പൊന്നു മോനെ, ഞാനില്ലാണ്ട് സൂഹിക്കാന്ന് പോലെ സ്വപ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മണ്ണിട്ട് മൂടിയേക്ക്. ഇത് ഞാൻ പുക കണ്ടേ ഞാൻ അടങ്ങും. അപ്പം നിനക്ക് എന്നെ മടി കിടന്ന് അവസാനം ശ്വാസമെടുക്കണം, അങ്ങനെ സ്വർഗം പുലിക്കണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാണല്ലേ. നമ്മൾ മരിക്കേണ്ടാന്ന് ഈ ലോകമുള്ളിടത്തോളം കാലം പ്രണയിച്ച് ജീവിക്കാം. ഒരിക്കലും മരിക്കാതെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ, നമുക്ക് നമ്മുടെ പ്രണയത്തിന് മരണമില്ലാതെ നമുക്കിങ്ങനെ പ്രണയിച്ചുകൊണ്ട് ജീവിക്കാം. അതാണ് തൽക്കാലം മരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് മറക്കാന്നേ. എന്നാലും നമ്മുടെ പ്രണയത്തെ ഒരിക്കലും മറവിക്ക് വിട്ടുകൊടുക്കാതെ, പ്രണയത്തിൻ്റെ അതിരുകളില്ലാത്ത അനന്തമായ വിശാലതയുടെ ലോകത്ത് പരസ്പരം കൊണ്ടും കൊടുത്തും പിണങ്ങിയും പിണങ്ങിയും ഇങ്ങനെ മതിയൊരുവോളം പ്രണയിച്ച് നടക്കാം. അല്ല പിന്നെ.